ദരിദ്രയായ ഒരു യുവതിയുടെ 22 കുഞ്ഞുങ്ങൾ 22-ാമത്തെ കുഞ്ഞായിട്ടാണ് വിൽമ ജനിച്ചത്. മാസം തികയുന്നതിന് മുൻപ് കുഞ്ഞ് പുറത്തു വന്നതുകൊണ്ട് തന്നെ ശാരീരികമായി അല്പം പ്രയാസങ്ങളൊക്കെ ആ കുഞ്ഞിനുണ്ടായിരുന്നു. പോരാത്തതിന് പോളിയോ പിടിച്ചു. അങ്ങനെ രണ്ട് കാലുകളും സ്വാധീനം നഷ്ടപ്പെട്ടു. എല്ലാ കുഞ്ഞുങ്ങളും സ്കൂളിൽ പോകുന്നത് കാണുമ്പോൾ ഇവക്ക് എന്താ സങ്കടമാണ്. ഇവിടെ ഈ സങ്കടം കണ്ടപ്പോൾ അമ്മ പറഞ്ഞു, മോനെ നിനക്ക് സ്കൂളിൽ പോകാൻ ആഗ്രഹമുണ്ടല്ലേ, ഉണ്ടമ്മേ. മറ്റു കുഞ്ഞുങ്ങളുടെ കൂടെ പോയി കളിക്കണമെന്ന് ആഗ്രഹമുണ്ടല്ലേ, ഉണ്ടമ്മേ. പക്ഷെ നിന്നെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷെ അമ്മ ഒരു കാര്യം പറഞ്ഞാൽ മോനെ അനുസരിക്കാമോ? എന്താ അമ്മേ? മോനെ ഒരല്പം വേദനയുള്ളൂ, നിന്റെ കാലിന് ഒരല്പം പ്രയാസമുണ്ടാകും. പക്ഷെ എന്നും വ്യായാമം ചെയ്യണം, നടക്കാൻ നീ പരിശ്രമിക്കണം. ആദ്യം സമഗ്രമാണെങ്കിൽ പിന്നീട് അത് സാധ്യമാകും. അമ്മയുടെ ആ ഒരു വാക്ക് ഇവരുടെ ഹൃദയത്തിൽ വലിയ പ്രത്യാശ മാറ്റി. അവൾ അങ്ങനെ ചില വർഷം കഴിഞ്ഞപ്പോൾ നടക്കാൻ തുടങ്ങി. നടക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവൾക്ക് അടുത്ത ആഗ്രഹം, എനിക്ക് നടന്നാൽ പറ്റില്ല, ഓടണം. അങ്ങനെ അവൾ ചെറുതെ ഓടാൻ തുടങ്ങി. ഒത്തിരി എടുത്ത് വീണു, പക്ഷേ അവൾ നിരാശപ്പെട്ടില്ല, വീണ്ടും ഓടി. അങ്ങനെ 1960 റോം ഒളിമ്പിക്സിൽ 3 ഇനങ്ങളിൽ അവൾ സ്വർണ്ണ മെഡൽ നേടി. നമ്മുടെ പരിപാടി, നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും നമ്മുടെ ആകുലതകളും ഒക്കെ ആയിട്ട് എവിടെയൊക്കെയോ ഒതുങ്ങിക്കൂടാൻ നമ്മൾ പരിശ്രമിക്കുക. പക്ഷേ എനിക്ക് ഓർമ്മിക്കാനുള്ളത്, വിശ്വാസത്തിന്റെ ചുവടുകൾ വെച്ചാൽ നമ്മൾ പരാജയപ്പെടുത്തും, അത് ഉറപ്പാണ്. ഒരുപക്ഷെ ഈ സന്ദേശം കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളെ നിരാശപ്പെടുത്തുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. വിഷയങ്ങളിലേക്ക് നോക്കാം, കർത്താവിന്റെ മുഖത്തോട്ട് നോക്കി നിങ്ങൾ മുമ്പോട്ട് ദൃഷ്ടി നോക്കാം. ദൈവം നടത്തുമെന്നുള്ള വിശ്വാസത്തിൽ മുമ്പോട്ട് ചുവടുവയ്ക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കാണും. നിരാശയുടെ ഭാണ്ഡക്കെട്ടുമായി ഒരു മൂലയിൽ ഒതുങ്ങി കൂടേണ്ടവരല്ല നിങ്ങൾ. നിങ്ങളെ കുറിച്ച് ഒരു വലിയ ദൈവ പദ്ധതിയുണ്ട്. നിന്റെ തലമുറയെ കുറിച്ച് ഒരു ദൈവ പദ്ധതിയുണ്ട്. അത് തിരിച്ചറിഞ്ഞ് എഴുന്നേൽക്കുക. ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുക. സർവശക്തനായ ദൈവത്തിന്റെ സ്വർഗീയം നൽകുക. നോക്കിയാൽ നിരാശപ്പെടാനും ആകുലപ്പെടാനും ഒരുപാട് കാരണങ്ങളുണ്ട്. എന്നാൽ അതൊക്കെ മാറ്റിവെച്ച് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി വിശ്വാസത്തിൽ യാത്ര ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.